ആധുനിക സമൂഹം വളരെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യുന്ന ചില വിഷയങ്ങളാണ് സ്ത്രീ സുരക്ഷ, സ്ത്രീ പുരുഷ സമത്വം, ലിംഗനീതി തുടങ്ങിയവ. ഒരു നാടിൻ്റെ നാട്ടിലെ സ്ത്രീ നീതിയെക്കുറിച്ച്, സ്ത്രീക്ക് ലഭിക്കുന്ന കാര്യത്തെക്കുറിച്ച് അറിയണമെങ്കിൽ, അവരുടെ പദവിയെക്കുറിച്ച് അറിയണമെങ്കിൽ, സാമൂഹ്യമായ പദവികൾ, ഭരണ നീതിന്യായ വ്യവസ്ഥയിൽ അവർക്കുള്ള സ്ഥാനം, കുടുംബത്തിലെ നേതൃത്വപരമായ പദവി, ഇവയൊക്കെ പരിശോധിച്ചാൽ മതിയാകും. എന്താണ് നമ്മുടെ നാട്ടിലെ സ്ഥിതി? കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൺകുട്ടിയെ കണ്ടാൽ ചോദിക്കും, ഛേ, പെൺകുട്ടിയെപ്പോലെ കരയുന്നു? കരയേണ്ടത് പെൺകുട്ടിയാണ്, പെണ്ണാണ്. ആണ് കരയേണ്ടവനല്ല, കരയിക്കേണ്ടവനാണ്. ഈ ഒരു പൊതുബോധം നമ്മുടെ സാഹിത്യത്തിലും കലയിലും പൊതുജീവിതത്തിലുമെല്ലാം തന്നെ നിലനിന്നിരുന്നു. ഇന്നും വലിയ മാറ്റമൊന്നും അതിന് വന്നിട്ടില്ല എന്ന് പറയേണ്ടി വരും. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത എന്നത് സ്മൃതിവാക്യമാണ്. അതായത്, എവിടെയാണോ നാരിമാർ പൂജിക്കപ്പെടുന്നത് അവിടെ ദേവതമാർ സന്തോഷിക്കുന്നു എന്ന്. പക്ഷേ അത് സമൂഹത്തിൽ എത്രമാത്രം നടക്കുന്നുണ്ട് എന്ന് അന്വേഷിക്കേണ്ടി വരും. ഏത് കാലത്താണ് നാരി പൂജിക്കപ്പെട്ടിരുന്നത്? മനുഷ്യർ നാടോടികളായി അലഞ്ഞു നടന്നിരുന്ന കാലത്ത് സമൂഹത്തിന് നേതൃത്വം നൽകിയിരുന്നത് സ്ത്രീയായിരുന്നു എന്ന് നരവംശാസ്ത്രജ്ഞന്മാരും ചരിത്രകാരന്മാരും പറയുന്നുണ്ട്. അത് ശരിയായിരിക്കും. കാരണം ക്ഷമ, സഹനശക്തി, കൗശലം, സാമർഥ്യം, കൗശലമെന്നാൽ സാമർത്ഥ്യമെന്നർത്ഥം, ഇവയെല്ലാം ഒത്തിണങ്ങിയ സ്ത്രീക്ക് ഒരു സമൂഹത്തെ നയിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അവൾക്ക് മാത്രമേ കാത്തിരുന്ന് വേട്ടയാടാനും ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കാനും കഴിയുമായിരുന്നുള്ളൂ. പക്ഷെ കാലം മാറി. മനുഷ്യൻ കൃഷി സംസ്കാരമായി സ്വീകരിച്ചു. അതോടെ അവൻ്റെ വാസസ്ഥാനം ഉറച്ചു. ഒരു സ്ഥലത്ത് മാത്രമായി താമസം, കുടുംബങ്ങൾ സ്ഥാപിതമായി. പ്രസവിച്ച് കുഞ്ഞുങ്ങളെ മുലയൂട്ടി വളർത്തേണ്ടി വരുന്ന സ്ത്രീ കുടുംബത്തിന് നാഥയായി, കുടുംബത്തിനകത്തായി. കുടുംബത്തിനാവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കേണ്ട ഉത്തരവാദിത്വം പുരുഷനേറ്റെടുത്തു. അങ്ങനെ അധ്വാനം കൊണ്ട് പുരുഷൻ ബലവാനായി, ശക്തനായി, ഭക്ഷണത്തിൻ്റെയും മറ്റും ഉടമയായി, അങ്ങനെ അധിപനുമായി. എന്നാൽ കുടുംബത്തിനകത്തായ സ്ത്രീയോ അടിച്ചേൽപ്പിക്കപ്പെട്ട അലസത മൂലം അവൾ ദുർബലയായി, അശക്തയായി, അധീനയായി. കാലം പിന്നെയും മാറി. വ്യാവസായിക വിപ്ലവം നടന്നു. കുടുംബത്തിൽ പുരുഷൻ മാത്രം അധ്വാനിച്ചാൽ മതിയാകില്ല എന്ന അവസ്ഥ വന്നു. സ്ത്രീയും അധ്വാന രംഗത്തേക്ക് കടന്നു വന്നു. പക്ഷെ അപ്പോഴും അത് ഒരധിക ഭാരമായി മാത്രമേ അവൾക്ക് ലഭിച്ചുള്ളൂ. അധ്വാനിക്കുന്ന സ്ത്രീക്ക് ആവശ്യമായ പദവികളൊന്നും ലഭിച്ചിരുന്നില്ല. ഇതാണ് സമൂഹത്തിൽ സ്ത്രീ അനുഭവിക്കുന്ന സംഘർഷം. ഈ സംഘർഷത്തെക്കുറിച്ച് നമ്മുടെ സാഹിത്യകാരന്മാർ, സാഹിത്യകാരികൾ, കവികൾ, കലാകാരന്മാർ ഒക്കെ അവരുടെ കൃതികളിലൂടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇത്തരം ജീവിതത്തിൻ്റെ പ്രതിഫലനങ്ങളായിത്തീരുന്ന സാഹിത്യകൃതികൾ തന്നെ നമ്മെ അത്തരം വിഷയങ്ങളിലേക്ക് കടന്നുചെല്ലാൻ പ്രചോദിപ്പിക്കുകയും ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നു. കുറേയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുമുണ്ട്. സ്ത്രീയുടെ ഈ ഒരവസ്ഥ, പാർശ്വവൽക്കരിക്കപ്പെടുന്ന അവസ്ഥ ചിത്രീകരിക്കുന്ന ഒരു കഥയാണ് സി വി ശ്രീരാമൻ്റെ സാക്ഷി. സാക്ഷിയിൽ അദ്ദേഹം പുരുഷൻ ഭരണാധികാരത്തോട്
ചേർന്ന് ഒരു സ്ത്രീയെ എങ്ങനെയാണ് അരികിലേക്ക് മാറ്റുന്നത്, എങ്ങനെയാണ് ഒതുക്കുന്നത്, എങ്ങനെയാണ് ചവിട്ടി അരയ്ക്കുന്നത് എന്നാണ് വിശദീകരിക്കുന്നത്. നമുക്ക് ആ കഥയിലൂടെ ഒന്ന് കടന്നു പോകാം. അവരെ കാണാൻ തുടങ്ങിയപ്പോഴേ അയാൾക്ക് തോന്നി ദേശാടകയാണ്, ഇവിടുത്തുകാരിയല്ല. മുഖത്തെ ഉദ്യോഗവും ക്ഷമാശീലവുമാണ് അയാളെ ക്ഷോഭിപ്പിച്ചത്. ഇത്രമാത്രം അനാസ്ഥയിലാണോ ഈ ഓഫീസ്? ശുപായിയെ വിളിച്ചു. കുറേ ദിവസമായല്ലോ ആ സ്ത്രീ തിണ്ണയിലിരിക്കാൻ തുടങ്ങിയിട്ട്. ആരും ശ്രദ്ധിക്കുന്നില്ലേ? അവരോട് വരാൻ പറയൂ. അവർ വന്നു. അഞ്ചാറ് ദിവസമായല്ലോ ഈ തിണ്ണയിലിരിക്കാൻ തുടങ്ങിയിട്ട്. എന്താ കാര്യം? എനിക്കൊരു മാരേജ് സർട്ടിഫിക്കറ്റ് വേണം. അതിന് മാരേജ് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? എല്ലാവരും ഇങ്ങനെ ഒഴിഞ്ഞു പറഞ്ഞാലോ? സാറാണ് ഞങ്ങളെ അനുഗ്രഹിച്ചത്. ക്ഷമിക്കണം, ഓർമ്മ വരുന്നില്ല. അമ്പലത്തിൽ വെച്ചാണ് കെട്ട് നടന്നത്. അവിടെ കല്യാണത്തിന് ഒരു രേഖയും കാണില്ല. ഈ ടൗൺഷിപ്പ് ഓഫീസിൽ വന്നാണ് മാരേജ് രജിസ്റ്റർ ചെയ്തത്. ഓണക്കാലമായിരുന്നു, ഈ ഓഫീസിലെ എല്ലാവർക്കും ഓണസദ്യം തന്നിരുന്നു. അയാൾക്കെല്ലാം നന്നായി ഓർമ്മ വരുന്നു. ഈ ഓഫീസിലാകെ വെട്ടിത്തിളങ്ങി നിന്ന വധൂവരന്മാർ. ഗുജറാത്തിൽ എവിടെയോ ജോലിയായിരുന്നില്ലേ? അതെ, ജാംനഗറിൽ. പേര് മറന്നു. എന്റെ പേര് ഉമ, ഭർത്താവിന്റെ പേര് പരമേശ്വരൻ. സാർ അന്ന് ഒരു സംസ്കൃത ശ്ലോകം ചൊല്ലിക്കൊണ്ട് ഇന്ന് വരെ ലോകം കണ്ട ഏറ്റവും ഐഡിയൽ കപ്പിൾസ് എന്നാണ് പറഞ്ഞത്. അപ്പോഴും അയാൾ അതുതന്നെ ഓർത്തു, പരമേശ്വരന്റെ തപസ്. ഉമാമുഖം കണ്ണുകളാൽ നുകർന്ന് ഏതാണ് ചൊല്ലിയ സംസ്കൃത ശ്ലോകമെന്ന് ഓർക്കുന്നില്ല. അതങ്ങനെയാണല്ലോ. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ ശുഭപ്രതീക്ഷകൾ മാത്രമായിരിക്കും. ഒരു കഷ്ടകാലം വരുമെന്നോ വിപരീതമായൊരു ദശയുണ്ടാകുമെന്നോ ഓർക്കുകയേയില്ല. നോക്കൂ, ഈ കഥാപാത്രങ്ങളുടെ പേരുകൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പരമേശ്വരനും ഉമയും. പരമേശ്വരൻ ശിവൻ, മംഗളം വരുത്തുന്ന ദേവൻ. ഉമ, ആ പദത്തിന് അനേകം അർത്ഥങ്ങളുണ്ട്. രക്ഷിക്കുന്നവൾ. ഉ എന്നാൽ ശിവൻ, മ എന്നാൽ ലക്ഷ്മി, ശിവന്റെ ലക്ഷ്മി, ഐശ്വര്യദേവത. അമ്മയാൾ തപസ് അരുതെന്ന് പറയപ്പെട്ടവൾ. ഇരുവരും ലോകത്തിൻ്റെ പിതാക്കളാണ്, മാതൃകാ ദമ്പതികൾ. ശിവൻ അർദ്ധനാരീശ്വരനുമാണ്. ഇരുവരുടെയും സംയോഗം മൂലമാണ് പ്രപഞ്ചം വികസിക്കുന്നതും നിലനിൽക്കുന്നതുമെന്ന് സങ്കല്പവുമുണ്ട്. ഇങ്ങനെ എന്തുകൊണ്ടും ഇണങ്ങിയ ഇരുവരുടെയും പേരുകളാണ് ഈ കഥാപാത്രങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. പക്ഷേ ദേവതമാരുടെ കാര്യം പോലെ അല്ലല്ലോ മനുഷ്യരുടെ കാര്യം. അവർ പേരുകൊണ്ട് അങ്ങനെയാണെങ്കിലും സ്വഭാവത്തിൽ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അതുതന്നെയാണ് ഇരുവരുടെയും കാര്യത്തിലും സംഭവിച്ചത്. വിവാഹം അവിടെ രജിസ്റ്റർ ചെയ്തു. അന്ന് ഉമ ഒരു ചിരിക്കുടുക്കയായിരുന്നു, അയാൾ ഓർത്തു അത്. പക്ഷേ ഇപ്പോൾ സിറിഞ്ചുകൊണ്ട് വലിച്ചെടുത്തതുപോലെ ഓജസ്സെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് അയാൾക്ക് മനസ്സിലായില്ല. അന്ന് മാരേജ് സർട്ടിഫിക്കറ്റ് എഴുതി തയ്യാറാക്കി വെച്ചിരുന്നു. പക്ഷേ അവരുടെ തിരക്കുകൾ കൊണ്ടത് വാങ്ങിയില്ല. അതുമല്ല, അങ്ങനെ ഒരെണ്ണത്തിൻ്റെ ആവശ്യവും അന്ന് തോന്നിയിരുന്നില്ല. അതും അങ്ങനെയാണല്ലോ. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ എനിക്ക് നീയും നിനക്ക് ഞാനും മറ്റ് ഔദ്യോഗിക രേഖകളൊന്നും
ആവശ്യമില്ല എന്ന തോന്നലേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ അതിൻ്റെ ആവശ്യം വന്നിരിക്കുന്നു. വിവാഹ കോടതിയിൽ ഹാജരാക്കാനാണ്. അപ്പോഴും ആ ഓഫീസർക്ക് ഒന്നും മനസ്സിലായില്ല. സാർ എന്റെ കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കാനിടയില്ല. ഇത് മേട്രിമോണിൽ കോടതിയിലെ കേസാണ്. കേസിൽ എന്റെ ഭർത്താവ് അവിടുത്തെ ഏറ്റവും വലിയ വക്കീലിനെ വെച്ച് വാദിക്കുന്നത്. ഞാൻ അയാളുടെ ഭാര്യയെ അല്ല. നിയമാനുസൃതം അങ്ങനെ ഒരു വിവാഹവും നടന്നിട്ടില്ലെന്നാണ്. അയാൾക്കെല്ലാം അവിശ്വസനീയമായി. അന്നിവിടെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വന്ന നിമിഷങ്ങൾ എന്തുമാത്രം ഒത്തിണങ്ങിയവർ, പക്വത വന്നവരും. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ അതിൻ്റെ എല്ലാം കണ്ണികൾ അറ്റുന്നു. എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ? സംഭവിച്ചു എന്ന് മാത്രം കരുതിയാൽ മതി. അവൾ തല താഴ്ത്തി ഇരുന്നു തേങ്ങിക്കരഞ്ഞു. പുറത്തു ചെന്നിരുന്നുള്ളൂ, ഞാൻ സർട്ടിഫിക്കറ്റ് എടുപ്പിച്ചു തരാൻ പറയാം. എനിക്ക് പേഴ്സണലായി അറിയാവുന്ന കാര്യമല്ലേ. അയാൾ മണിയടിച്ച് സെക്ഷൻ ക്ലാർക്ക് രവീന്ദ്രനാഥിനെ വിളിപ്പിച്ചു. എന്താ രവി പ്രശ്നം? ആ സ്ത്രീ ഒരു സർട്ടിഫിക്കറ്റിന്റെ എക്സ്ട്രാക്റ്റിന് വേണ്ടി ദിവസം അഞ്ചാറായല്ലോ കുത്തിയിരിപ്പ് തുടങ്ങിയിട്ട്. മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്നതിന് ഒരു അറുതി വേണ്ടേ? 90-ലെ രജിസ്റ്ററാണ്, പിള്ള സാറിന്റെ കാലത്തെ രജിസ്റ്റർ. ഇവിടെ മുഴുവൻ തെരഞ്ഞു. ഇനി താലൂക്ക് ഓഫീസിലെങ്ങാനും കൊടുത്തയച്ചിട്ടുണ്ടോ എന്തോ? ഞാൻ നാളെ താലൂക്ക് ഓഫീസിൽ പോകുന്നുണ്ട്. അവരോട് അവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. കിട്ടിയ പാടെ അവിടെ നിന്ന് കൊടുത്തുവിടാം. അയാൾ ആ സ്ത്രീയെ വിളിപ്പിച്ചു. നാളെ താലൂക്ക് ഓഫീസിൽ ചെന്നാൽ മതി. താലൂക്ക് ഓഫീസ് അറിയോ? ഞാൻ കുറേ വർഷങ്ങളായി ഇവിടെ ഇല്ലല്ലോ. അത് സാരമില്ല, ഞാൻ അന്വേഷിച്ചെത്തിക്കോളാം. അവർ ഓഫീസ് വിട്ടിറങ്ങിയപ്പോൾ രവീന്ദ്രനാഥ് തന്റെ ചേംബറിലേക്ക് വന്നു. സാർ എന്തിനാ ആ സ്ത്രീയുടെ കാര്യത്തിൽ ഇത്ര താല്പര്യം കാണിക്കുന്നത്? എന്തു താല്പര്യം? അയാൾ ശബ്ദമുയർത്തിക്കൊണ്ട് ചോദിച്ചു. രവീന്ദ്രനാഥ് നിന്നു വിളറുന്നു. ആ സ്ത്രീ അമ്പെ പെശകാണ് സാർ. രവീന്ദ്രനാഥിന്റെ വിളറിയ മുഖവും വാക്കുകളും അയാളെ കൂടുതൽ ക്ഷുഭിതനാക്കി. ആര് പറഞ്ഞു? അവരുടെ ഭർത്താവ് നല്ല ഡീസന്റ് പാർട്ടിയാണ്. രണ്ടാഴ്ച മുമ്പ് ഇവിടെ വന്നിരുന്നു. സാറിനെ കണ്ട് പരിചയപ്പെടണമെന്നുണ്ടായിരുന്നു. സാർ അന്ന് മീറ്റിംഗിൽ പങ്കെടുക്കുകയായിരുന്നു. സ്ത്രീയുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട് നോക്കൂ. രവീന്ദ്രനാഥ് പറയുന്നത് അവൾ അമ്പയെ പെശകാണെന്നാണ്. എന്നുവെച്ചാൽ അസന്മാർഗി. ഒരു സ്ത്രീ അസന്മാർഗിയാണ് എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവളുടെ മേൽ എന്ത് അതിക്രമവുമാകാം. ഒരുപക്ഷെ ഏതെങ്കിലും പുരുഷൻ അവളെ സഹായിക്കാൻ ശ്രമിച്ചു എന്ന് കരുതുക. എങ്കിൽ മറ്റൊന്നാവും വചനം. അവർ ഇരുവരും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ട് എന്ന്. അതുകൊണ്ടാണ് രവീന്ദ്രനാഥ് പറയുന്നത് എന്തിനാ സാറ് അവളുടെ കാര്യത്തിൽ, ആ സ്ത്രീയുടെ കാര്യത്തിൽ ഇത്ര താല്പര്യം കാണിക്കുന്നത് എന്ന്. മാനഭയമുള്ളൊരു പുരുഷൻ മാറിപ്പോവുകയുള്ളൂ. സ്ത്രീയെ സഹായിക്കാൻ കൂടെ ഉണ്ടാവുകയില്ല. ഇങ്ങനെ സ്ത്രീയെ ഒതുക്കുവാൻ അസന്മാർഗി എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന ഒരു രീതി എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. രവീന്ദ്രനാഥ് പറയുന്നത് കേട്ടല്ലോ, അവരുടെ ഭർത്താവ് ഡീസന്റ് പാർട്ടിയാണ്, കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. ആ ഓഫീസർ ഓർമ്മിച്ചു, രണ്ടാഴ്ച മുമ്പ് ഒരപരിചിതൻ ഓഫീസിൽ വന്നതും രവീന്ദ്രനാഥ് അയാളോടൊപ്പം കാറിൽ കയറിപ്പോയത്. രവീന്ദ്രനാഥ് അയാളെ സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട് എന്ന് തീർച്ച. ആ അപരിചിതനെ അറിയില്ല എന്നായിരുന്നു രവീന്ദ്രനാഥിൻ്റെ നിലപാട്. കേസ് എന്താണെന്നും അയാൾക്കറിയില്ല. പക്ഷേ ആ മുഖം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അയാൾ പറഞ്ഞതെല്ലാം കളവാണ്. അതുകൊണ്ടാണ് അവരുടെ സ്വഭാവം മോശമായാൽ എന്താ, അവർ ചോദിക്കുന്നത് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ഒന്നുമല്ലല്ലോ. അവർക്ക് വിവാഹ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു എക്സ്ട്രാക്റ്റ് ആവശ്യമുണ്ട്. അത് ലഭിക്കാനുള്ള അർഹതയില്ലേ എന്ന് ചോദിച്ചപ്പോൾ രവീന്ദ്രനാഥിന് മൊഴി മുട്ടിയത്.
പിറ്റേന്നാൾ രാവിലെ രവീന്ദ്രനാഥ് ഓഫീസിലിരിക്കുന്നു. രവീന്ദ്രനാഥ് ടി പി ഓഫീസ് പോകുന്നു എന്നല്ലേ പറഞ്ഞത്? ഇവിടെ രണ്ട് വീടുകൾക്ക് നമ്പർ ഇട്ട് കൊടുക്കണം. രണ്ട് ദിവസമായി ആളുകൾ നടക്കുന്നു. 8 ദിവസമായില്ലേ ആ സ്ത്രീ നടക്കാൻ തുടങ്ങിയിട്ട്? അവരെ ടി പി ഓഫീസിലേക്ക് നടത്തിച്ചു, താൻ ഇവിടെയും. വെറുതെ അല്ല ഉദ്യോഗസ്ഥന്മാരോട്. സാർ ഇത് പറഞ്ഞത് നന്നായി. ഞാൻ ആ കാര്യം ആകെ മറന്നു. പിന്നെ വീട്ടു നമ്പർ ഇടാൻ വരുന്നവർ. ഞാൻ അവരെ സമാധാനപ്പെടുത്തി അയക്കാം. അവർ വരട്ടെ. ഈ ഒരു ദിവസം കൊണ്ട് അവരുടെ വീടൊന്നും ഒളിച്ചു പോയില്ല. വേഗം പോകൂ. രവീന്ദ്രനാഥ് വേഗം ഇറങ്ങി നടന്നു. പിറ്റേന്നാൾ ഉച്ചയോടെ ഓഫീസർ എത്തിയപ്പോഴും അവർ അവിടെ തൂണും ചാരിയിരിക്കുകയായിരുന്നു. താലൂക്ക് ഓഫീസിൽ പോയിട്ടും കാര്യം നടന്നില്ലെന്ന് വ്യക്തം. അവർ അയാളുടെ ഓഫീസിലെത്തി. അവർ കരയുന്നുണ്ടായിരുന്നു. താലൂക്ക് ഓഫീസിൽ രജിസ്റ്റർ ഒന്നും എത്തിയിരുന്നില്ല. രവീന്ദ്രനാഥ് അവിടെ ചെന്നതുമില്ല. അമ്മയ്ക്ക് സുഖമില്ല എന്ന ഒഴിവുകഴിവ് പറഞ്ഞ് അവർക്ക് ഫോൺ ചെയ്തിരുന്നു. ഓഫീസിലുള്ളവരെല്ലാം ഉമയെ പരിഹസിച്ച് തിരിച്ചു, കുത്തുവാക്കും നോട്ടവും. ഒരാൾ മാത്രം നല്ല മര്യാദയായി വർത്തമാനം പറഞ്ഞു, കുറച്ച് പ്രായം ചെന്ന ഒരാൾ. നേരം വൈകിയതിനാൽ സ്കൂട്ടറിൽ വീട്ടിൽ കൊണ്ടു ചെന്ന് വിടാമെന്നും പറഞ്ഞു. അവർ നൽകിയ വിവരങ്ങൾ കേട്ടപ്പോൾ ഓഫീസർ അമ്പരന്നു. ഒരു പെർഫെക്റ്റ് ജെന്റിൽമാൻ എന്ന് ഉമ വിശേഷിപ്പിച്ച മോഹനൻ ഭാര്യയെ കഴുത്ത് ഞെരിച്ചു കൊന്ന കേസിലെ പ്രതിയാണ്. ഇപ്പോൾ സസ്പെൻഷനിൽ കഴിയുന്നു. ഓഫീസിലെല്ലാവരും അയാളെ മോഹുകേട്ടൻ എന്നാണ് വിളിച്ചിരുന്നത്. ഇത് മറ്റൊരു വേഷം, മോഹനൻ. ഓഫീസിലെല്ലാവരുടെയും മോഹുകേട്ടൻ. മോഹനൻ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ മോഹിപ്പിക്കുന്നവനാണ്. അയാളൊരു പെർഫെക്റ്റ് ജെന്റിൽമാനാണ്, നല്ല പെരുമാറ്റം. പക്ഷേ ഭാര്യയെ കഴുത്ത് ഞെരിച്ച് കൊന്നവനാണ്. എങ്ങനെയാണത് അറിയാൻ കഴിയുക? എന്തിനായിരിക്കാം അയാൾ ഉമയെ സഹായിക്കാമെന്നേറ്റത്? നിസ്സഹായയായ ഒരു സ്ത്രീ മുന്നിൽ പെടുന്നു, സഹായിക്കാമെന്ന് പറയുന്നു, നന്നായി പെരുമാറുന്നു. അവർ അയാളെ വിശ്വസിക്കുന്നു. എന്തായിരിക്കാം മോഹുകേട്ടൻ്റെ മനസ്സിലിരുപ്പ്? ഉമ ദുഃഖിതയായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. 31-ാം തീയതിയാണ് കേസ്. 8-ാം തീയതി വരെയുള്ള ട്രെയിൻ ബുക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു. ഇനി ബസ് നോക്കണം. അടുത്ത ദിവസം തന്നെ പുറപ്പെടണം. മാരേജ് സർട്ടിഫിക്കറ്റ് എക്സ്ട്രാക്ട് അതിനകം കിട്ടിയേ മതിയാവൂ. പക്ഷേ രവീന്ദ്രനാഥ് ലീവിലാണ്. അയാൾക്ക് ദുഃഖം തോന്നി. സർക്കാർ ഓഫീസിൽ നിന്ന് അർഹതപ്പെട്ട ഒരു കാൽപ്പായ കടലാസിന് വേണ്ടി ഒരു ജീവിതം കരിയില പോലെ പാറുന്നു. എനിക്ക് ചില കാര്യങ്ങൾ അറിയണമെന്നുണ്ട്. അവർ നെറ്റിചുളിച്ചു. അപ്പോൾ അയാൾ ശ്രദ്ധിച്ചു. അവർ പൊട്ടുതൊടാറില്ല. പക്ഷേ നെറ്റിചുളിക്കുമ്പോൾ പുരികങ്ങൾ ചേരുന്നതിന് മുകളിലെ ചുളിവുകൾക്ക് ഒരു ചാന്ത് പൊട്ടിൻ്റെ ആകൃതി തന്നെയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ വേറെ വേറെ താമസിക്കുന്നു അല്ലേ? അതെ, 3 വർഷത്തിന് മേലെയായി. ഞാൻ ഡോക്ടർ സുശീല എന്നയാൾ ലേഡീസ് ഹോസ്റ്റലിൽ താമസിക്കുന്നു. കുട്ടികളോ? ഞങ്ങൾക്ക് കുട്ടികളില്ല. ഇതിൻ്റെ എല്ലാം തുടക്കം അതിൽ നിന്നായിരുന്നു. പോയി കാണാത്ത ഡോക്ടർമാരില്ല. ആരുടെ ഡിഫക്റ്റ് ആണെന്നാ പറഞ്ഞത്? രണ്ടുപേർക്കും ഒരു ഡിഫക്റ്റും ഇല്ല എന്ന് തീർത്തു പറയുന്നു. എന്നിട്ടും ആ മനുഷ്യന് വേറെ കല്യാണം കഴിക്കണം, കുട്ടികൾ ഉണ്ടാവാൻ. അതിന് ഞാൻ അനുവാദം കൊടുക്കണം. ഞാൻ പറഞ്ഞത് ഇമ്പോസിബിൾ, ആസ് ലോങ് ആസ് ഐ ആം എലൈവ്. പിന്നെ വാക്കേറ്റമായി, വഴക്കായി, ഞാൻ മാറി താമസിച്ചു. പിന്നെ കേസായി. ഒടുവിൽ എന്നെ കല്യാണമേ കഴിച്ചിട്ടില്ലെന്ന വാദവും. അവരുടെ ശബ്ദം ഒരു ഓഫീസിന്റെ ശാന്തത തകർക്കുന്നു. ഭാര്യ ഉപേക്ഷിക്കാൻ എന്തെല്ലാം കാരണങ്ങൾ! അതിലേറ്റവും പ്രമുഖമാണ് കുട്ടികൾ ഉണ്ടാവില്ല എന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണല്ലോ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ പിന്നെ ഭാര്യയ്ക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് തെളിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ അവളെ ഉപേക്ഷിക്കാം. ഭർത്താവിനാണ് തകരാറ് എന്നുണ്ടെങ്കിലോ?
അത് ഒരു പ്രശ്നമേ അല്ല. അയാൾ ആകെ ക്ഷുഭിതനായി. ജൂനിയർ സൂപ്രണ്ടിനെ വിളിച്ചു. അന്ന് തന്നെ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ എക്സ്ട്രാക്ട് നൽകണം എന്ന് അവരോട് പറഞ്ഞു. പക്ഷെ ഒരു സ്ത്രീയായിരുന്നിട്ട് കൂടി അവർ പറഞ്ഞത് അത് രവീന്ദ്രനാഥിൻ്റെ പണിയാണ്, അയാൾ ലീവിലുമാണ്. ഓഫീസർ പൊട്ടിത്തെറിച്ചു. രവീന്ദ്രനാഥിനി ഒരിക്കലും തിരിച്ചു വന്നില്ലെന്ന് വെക്കുക. അർഹതപ്പെട്ട സർട്ടിഫിക്കറ്റ് ആർക്കും കൊടുക്കേണ്ടെന്നാണോ? ഈ ഓഫീസിലെ മുഴുവൻ സ്റ്റാഫും ഒന്നിച്ചു തെരഞ്ഞാലും വേണ്ടില്ല. ഇന്ന് 4 മണിക്കകത്ത് അവർക്കത് കൊടുത്തേ പറ്റൂ. എന്തോ ആ പതിഞ്ഞ ശബ്ദം പോലും ഓഫീസിന്റെ മേൽക്കൂര ഇളക്കിയെന്ന് തോന്നുന്നു. എല്ലാവരും ചേർന്ന് ഫയലുകൾ തിരയാൻ തുടങ്ങി. പൊടിമൂടിയ റാക്കുകളിലെ പൊടി പലരെയും ഇടതടവില്ലാതെ ചുമപ്പിച്ചു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴും അയാൾ ശ്രദ്ധിച്ചു. അവർ ഒരഴുക്ക് തുറന്നുകൊണ്ട് വറുത്ത ചോളം തിന്നുന്നു. വളരെ യാന്ത്രികമായി, രുചിയോടെയായിരുന്നില്ല. അയാൾ ഊണ് കഴിച്ച് തിരിച്ചു വന്നപ്പോഴും അവരുടെ ചോളം അഴുക്ക് മൂടിയിരുന്നില്ല. ഓഫീസിലെ തിരച്ചിൽ പലരും ഒരനുഷ്ഠാനം പോലെ ശീലമാക്കുന്നു. പുറത്തെ വരാന്തയിലെ പരാതിക്കാർ ഒന്നുമറിയാതെ കാത്തിരിക്കുന്നു. അവരുടെ പരാതിയിലെ തീർപ്പിനാണ് ഒരു ഓഫീസ് ഇളകി മറിയുന്നതെന്ന് കരുതിയായിരിക്കാം. ജൂനിയർ സൂപ്രണ്ട് തന്റെ ചേംബറിലേക്ക് ഒരു രജിസ്റ്ററുമായി വായുവേഗത്തിൽ വന്നു. 90-91 രജിസ്റ്റർ കിട്ടിയിട്ടുണ്ട്. മുഴുവൻ നോക്കി. ഇവരുടെ മാരേജ് രജിസ്റ്റർ ചെയ്തതായി കാണുന്നില്ല. അയാൾ രജിസ്റ്റർ വാങ്ങി. ശ്വാസം മടക്കി പിടിച്ചുകൊണ്ട് രജിസ്റ്ററിന്റെ ഓരോ ഏടും മറിച്ചു. വീണ്ടും വീണ്ടും വെള്ളം തൊട്ട് ഏടുകൾ എണ്ണി മറിച്ചു. കനത്ത ദുഃഖത്തോടെ ഒന്നറിഞ്ഞു. മൂകനായി അത് ഏറ്റുവാങ്ങി. അമർഷത്തിനും അർത്ഥം കാണാത്ത ഒരവസ്ഥയിൽ. രജിസ്റ്ററിൽ 2 ഏടുകൾ മിസ്സിംഗ് ആയിരുന്നു. എല്ലാം പൂർണ്ണമായി ബോധ്യമായപ്പോൾ അയാൾ ശിവായിയെ വിട്ട് അവരെ വിളിപ്പിച്ചു. രജിസ്റ്റർ കിട്ടി, പക്ഷേ നിങ്ങളുടെ മാരേജ് രജിസ്റ്റർ ചെയ്തതായി ഈ രജിസ്റ്ററിൽ ഇല്ല. അവൾ അയാളെ തന്നെ നോക്കി നിന്നു. തളയ്ക്കപ്പെട്ട മൃഗത്തിന്റെ വന്യമായ നോട്ടം. പുരുഷാധിപത്യത്തിന്റെ കടന്നുകയറ്റം ഏതറ്റം വരെയും ചെല്ലും. ഭരണചക്രത്തിലെ അപ്രധാനമായ വളരെ ചെറിയ ഒരു പല്ല് മാത്രമാണ് സെക്ഷൻ ക്ലാർക്കിൻ്റേത്. എങ്കിലും അയാൾക്കും ചിലത് ചെയ്യാൻ കഴിയും. ഒരു രജിസ്റ്ററിലെ 1-2 ഏടുകൾ ഇളക്കി മാറ്റുവാൻ അയാൾക്ക് എളുപ്പമാണ്. ഓരോ ഫയലിലും ഓരോ രജിസ്റ്ററിലും ഓരോ ജീവിതങ്ങളാണ് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഏറ്റവും എളുപ്പം ഇളക്കി മാറ്റാവുന്നത് പെൺ ജീവിതങ്ങളാണല്ലോ. അത് തന്നെയാണ് ഇവിടെയും നടന്നത്. ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ ഭരണകൂടത്തിൻ്റെ പ്രതിനിധിയായി നിൽക്കുന്നത് അയാളാണ്. അയാളെന്നാൽ ഓഫീസർ, ആ ഓഫീസിൻ്റെ മേലധികാരി. അയാൾക്കെല്ലാം അറിയാം, അയാളെല്ലാം കാണുന്നുണ്ട്. പക്ഷേ അമർഷത്തിന് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. സാക്ഷി, എല്ലാവരിനും സാക്ഷി. അങ്ങനെ വെറും സാക്ഷിയായി മാറേണ്ടതാണോ ഭരണാധികാരം? ജനങ്ങൾക്ക് വേണ്ടതെല്ലാം അവർ തന്നെ ശരിയാക്കി കഴിഞ്ഞാൽ മാത്രം നിയന്ത്രിക്കുന്ന ഒന്ന് ആയി മാറുവാനാണോ ഭരണാധികാരം നിൽക്കുന്നത്? അനീതി കണ്ടാൽ അതിനെതിരെ പ്രവർത്തിക്കുവാൻ, സ്ത്രീക്ക് നീതി നൽകുവാൻ കഴിയാത്തൊരു ഭരണകൂടം, വെറും സാക്ഷിയായ ഭരണകൂടം ഉണ്ടാകാൻ പാടില്ല എന്ന പ്രഖ്യാപനം തന്നെയാണ് ഈ കഥയുടെ
ശീർഷകമായ സാക്ഷി നൽകുന്നത്. ഇത് ഭരണകൂടങ്ങളും നേതാക്കളും തിരിച്ചറിയേണ്ടതുണ്ട്. പെൺകുഞ്ഞു 90 എന്ന കവിതയിൽ നമ്മുടെ കവി സുഗതകുമാരി പ്രഖ്യാപിക്കുന്നത് പോലെ സ്ത്രീ വേല ചെയ്തു പുലർന്നോളായി പുലർത്തുന്നവളായി സ്വയം ജീവിതം പൊൻകൊടിക്കൂറ പോലുയർത്തി പിടിച്ചിടും. തല താഴില്ല താഴ്ത്തില്ല ഇവൾ തൻ കാലിൽ നിൽപ്പവൾ ഇവൾ തൻ പുഞ്ചിരിക്കൊള്ളും മുഖമാണമ്മ തൻ മുഖം ഇവൾ തൻ പുഞ്ചിരിക്കൊള്ളും മുഖമാണമ്മ തൻ മുഖം. ആധുനിക കഥാസാഹിത്യത്തിലെ പുരോഗമനവാദിയായ പുരോഗമന പ്രസ്ഥാനങ്ങളോടൊപ്പം നിന്ന കഥാകാരനാണ് സി വി ശ്രീരാമൻ. സമൂഹത്തിൽ നിലനിന്നിരുന്ന പല ചുതികൾക്കുമെതിരെ അദ്ദേഹത്തിൻ്റെ കഥകൾ വളരെയധികം ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയാണ് ജന്മദേശം. കഥാകൃത്ത്, രാഷ്ട്രീയ പ്രവർത്തകൻ, കേരള സാഹിത്യ അക്കാദമി ഉപാധ്യക്ഷൻ, കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയുടെ പ്രസിഡന്റായിരുന്നു. വാസ്തുഹാര, ക്ഷുരസ്യധാര, ഓർമ്മച്ചെപ്പ്, തീർത്ഥക്കാവടി, ദുഃഖിതരുടെ ദുഃഖം, പുറംകാഴ്ചകൾ, ചക്ഷുശ്രവണ ഗലസ്തമാം തുടങ്ങിയവയാണ് കൃതികൾ. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്.